നിപ്പ വൈറസ് രോഗവുമായി ബന്ധപ്പെട്ട പ്രോട്ടോക്കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഹയസ്റ്റ് റിസ്ക്, ഏറ്റവും അധികം രോഗ വ്യാപനത്തിന് സാധ്യതയുള്ളത് എന്ന് കണ്ടെത്തിയിട്ടുള്ള ആളുകൾക്ക് മുൻകൂട്ടി തന്നെ അതിനെതിരെയുള്ള മരുന്ന് നൽകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ കൂടിയുള്ള ഇടപെടൽ ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ആരംഭിച്ചത്. മങ്കി ക്ഷമിക്കണം, അപ്പോൾ എംപോക്സ് എന്നാണ് പറയുക, എംപോക്സുമായി ബന്ധപ്പെട്ട് ആ വ്യക്തി സ്റ്റേബിളാണ്. ആ വ്യക്തിക്ക് നാട്ടിൽ ഉണ്ടായിട്ടുള്ള കോണ്ടാക്ട് 23 പേരാണ്. അപ്പോൾ ആ 23 പേരെ അവർ വസതി സെൽഫ് മോണിറ്ററിംഗ് കൂടിയാണ്, കാരണം കൈകാലുകളിലൊക്കെ ചിലപ്പോൾ ഈ ലൈസൻസ് ഉണ്ടാകണം എന്നില്ല. അപ്പോൾ സെൽഫ് മോണിറ്ററിംഗ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ നിലയിൽ ഒരു അവബോധം നൽകി എന്തെങ്കിലും തരത്തിൽ അങ്ങനെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കണമെന്നുള്ളത് അറിയിക്കുകയും ആ രീതിയിൽ അവർ പ്രത്യേക ശ്രദ്ധ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി സഞ്ചരിച്ച വിമാനം, യാത്ര ചെയ്ത വിമാനം, അതിൽ 3 റോ മുന്നിലും 3 റോ പിന്നിലുമുള്ള ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. 43 പേരാണ് ആ നിലയിൽ ഇദ്ദേഹവുമായിട്ട് കോണ്ടാക്റ്റിലുള്ളത്. അപ്പോൾ അതിൽ ചിലരുടെ ഫോൺ നമ്പർ വിദേശത്തെ ഫോൺ നമ്പറാണ്, അവരുടെ നാട്ടിലെ അഡ്രസ്സ് കിട്ടിയിട്ടില്ല. പക്ഷെ അവരെ അഡ്രസ്സ് കണ്ടെത്തി അവരെ വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. എംപോക്സുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കണ്ടെത്തിയിട്ടുള്ള ക്ലേഡ് 1B ആണ്. നേരത്തെ ലോകാരോഗ്യ സംഘടന എംപോക്സിനെ ഹെൽത്ത് എമർജൻസി ആയിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ക്ലേഡ് 2B ആയിരുന്നു. അന്ന് കുറേ കേസുകൾ കേരളത്തിലും ഉണ്ടായി, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന നമ്മുടെ ആളുകളിൽ ആണ് അന്ന് രോഗം കണ്ടെത്തിയിട്ടുള്ളത്, അന്നും രോഗം കണ്ടെത്തിയത്. ഇന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വിദേശത്തു നിന്ന് വന്ന, UAE-യിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരനാണ് രോഗം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഏത് ക്ലേഡാണ് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ജിനോമിക് സീക്വൻസിങ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, 2B ആണെങ്കിൽ രോഗവ്യാപനം കുറവാണ്, വളരെ അടുത്ത കോണ്ടാക്റ്റിലൂടെ മാത്രമേ പകരുകയുള്ളൂ. 1B ആണെങ്കിൽ, ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലും കാണുന്ന വകഭേദമാണെങ്കിൽ അതിൻ്റെ ഇൻഫെക്റ്റിവിറ്റി, രോഗവ്യാപന ശേഷി വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് എങ്കിൽ അത് കൂടുതൽ ആളുകൾ സമ്പർക്ക പട്ടികയിൽ വിമാനത്തിൽ സഞ്ചരിച്ചവരൊക്കെ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. പക്ഷേ നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന പ്രോട്ടോക്കോൾ അനുസരിച്ചും സ്റ്റേറ്റ് പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള എല്ലാ നടപടികളും ഇതുവരെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് ജീനോമിക് സീക്വൻസിങ് നടത്തി ഇതേത് ക്ലേഡ് ഉള്ളതാണ് എന്നുള്ളത് കണ്ടെത്തുന്നതിനാണ് ശ്രമിക്കുന്നത്. അത് കൂടി കണ്ടെത്തിയാൽ മെഡിക്കൽ ബോർഡ് അതിനനുസരിച്ചിട്ട് ഈ ഇപ്പോൾ നിലവിലുള്ള പ്രോട്ടോക്കോളിൽ എന്തെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാണോ എന്നുള്ളത് കൂടി പരിശോധിച്ച് തീരുമാനമെടുക്കും.